പെന്തക്കോസ്റ്റിൽ ഒത്തിരി ആളുണ്ട്, പക്ഷെ ഇതിനകത്ത് വ്രതവള്ള എത്തരണമുണ്ട്. അങ്ങനെ ആണെന്നല്ലേ ഇപ്പം ലോക പെന്തക്കോസ്റ്റിൽ നമ്പർ വൺ സഭ അസംബ്ലീസ് ഓഫ് ഗാഡാ. അങ്ങനെ ആ കണക്ക് ഭയങ്കര സഭയാ അസംബ്ലീസ് ഓഫ് ഗാഡ്, ലോകവ്യാപകമായിട്ട് ഭയങ്കര സഭയാ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദൈവകുഞ്ഞുങ്ങളുണ്ട്. സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് ഒന്ന് വിലമതിക്കാൻ പറ്റാത്തത്, ഭയങ്കര സഭയാ അസംബ്ലീസ് ഓഫ് ഗാഡ്. നല്ല സഭ, ലക്ഷക്കണക്കിന് പാസ്റ്റർമാരും വിശ്വാസികളുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതിനകത്ത് അവർ പറഞ്ഞ ലോകത്തിലെ നമ്പർ വൺ പെന്തക്കോസ്റ്റ് ഞങ്ങളാന്നാ. കാരണം എണ്ണത്തിൽ സമ്മതിച്ചു, അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതിനകത്ത് വ്രതമുള്ള എത്ര എണ്ണമുണ്ട്? തൊട്ട് പിറകെ ചർച്ച് ഓഫ് ഗോഡ്, ഇവിടെയുള്ള ഈ തരംതിരിവ് അവിടെ ഇല്ല, എല്ലാം ഒന്നിച്ച് കിടക്കുക. ചർച്ച് ഓഫ് ഗോഡ് ഏതാണ്ട് 128 രാജ്യങ്ങളല്ലേ, 200 രാജ്യങ്ങൾ ഇപ്പൊ ആയെന്ന് പറയുന്നു, അഭിനന്ദിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ടെന്നസി ആസ്ഥാനമാക്കി ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഉണ്ട്, അഭിനന്ദിക്കുന്നു, അംഗീകരിക്കുന്നു, സന്തോഷമുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളും ശുശ്രൂഷകന്മാരും സ്ഥാപന ജംഗമ വസ്തുക്കൾ ധാരാളമുണ്ട്, സന്തോഷം. പക്ഷെ അതിനകത്ത് വ്രതമുള്ള എത്തരണമുണ്ട്. അപ്പൊ ഇതിനെ കണ്ടത് കേരളത്തിലെ നമ്പർ വൺ സഭ പറയുന്നത് IPSC ഇന്ത്യൻ പെന്തക്കോസ്, മലയാളി പെന്തക്കോസിൽ നമ്പർ വൺ ആണ്. മലയാളി പെന്തക്കോസ്, ഇന്ത്യൻ പെന്തക്കോസ്, സന്തോഷം. കുമ്പനാട് ആസ്ഥാനം നല്ലത്, ധാരാളം സഭകളുണ്ട്, ശുശ്രൂഷകന്മാരുമുണ്ട്, അഭിനന്ദിക്കുന്നു. എന്റെ ചോദ്യം അതിനകത്ത് വ്രതന്മാരെത്ര എണ്ണമുണ്ട്? പിന്നെ താഴോട്ട് ന്യൂ ഇന്ത്യ, ഷാരോന്, അങ്ങനെ ഉണ്ടല്ലോ കല്ലുമല സഭകള്, പിന്നെ തീപ്രിയങ്കാര്, എല്ലാം ഉണ്ട്, ധാരാളം സഭകളാണ്, എല്ലാം അഭിനന്ദിക്കുന്നു. പക്ഷെ ഇതിനകത്ത് വ്രതമുള്ള എത്ര എണ്ണമുണ്ട്? ദൈവത്തിന് ആവശ്യം വ്രതന്മാരെയാ. പത്രോസ് മാതാ പറഞ്ഞിരിക്കുന്നത് വ്രതന്മാരായവർക്കെടുത്തു നിന്ന് വ്രതമുണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം പോകുന്നില്ല. ശിംശോൻ യഹോവയ്ക്ക് നാസി വ്രതസ്ഥനാ, അതുകൊണ്ട് അവന്റെ നേരെ സിംഹം ചാടി വന്ന് ബാലസിംഹ. വേദപുസ്തകത്തിന്റെ രണ്ട് ടൈപ്പ് സിംഹമാണ്, ഒന്ന് യഹൂദാഗോത്രത്തിന്റെ സിംഹമാകുന്നു യേശു ക്രിസ്തു, രണ്ട് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന സാത്താന്റെ നടല. അപ്പൊ ശിംശോന്റെ നേരെ ചാടി വന്നത് അവ സാത്താന്റെ ശക്തിയ. നേരെ ചാടി വന്നപ്പോൾ ശിംശോൻ ആത്മാവി നിറഞ്ഞു, പെട്ടെന്ന് ആത്മാവ് വന്ന മന ആത്മാവ് നിറഞ്ഞു. ആട്ടിൻകുട്ടിയെ പോലെ അതിനെ, അത് ആത്മശക്തികളുടെ വിശേഷത. പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ചാൽ സിംഹമായിരിക്കും ചാടി വരുന്നത്, പക്ഷേ ആത്മാവ് നിറഞ്ഞാൽ നിനക്കത് സിംഹമായിട്ട് തോന്നത്തില്ല, ആട്ടിൻകുട്ടിയെ പോലെ തോന്നും എന്ന് പറഞ്ഞ ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ അങ്ങോട്ട് ആരാധന വലിയ പ്രശ്നവുമായിട്ടായിരിക്കും ഇന്ന് രാത്രി വന്നത്, വലിയ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. അതാ ഈ മസിൽ പിടിച്ചൊക്കെ പാരത്തോടിരിക്കുന്നത് ശരിയാ, പക്ഷേ നീ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വലിയ പ്രശ്നമുണ്ടല്ലോ, അത് നിസാരമായി തോന്നും. അവനതിനെ കയറി എറിഞ്ഞു ആട്ടുംകുട്ടിയെ പോലെ, എറിഞ്ഞാച്ച അവനങ്ങ് നടന്നു, ഫേസ്ബുക്കിലൊന്നും വിട്ടില്ല. എന്നാന്നെ ആട്ടുംകുട്ടിയൊക്കെ ഉണ്ടൊരു നീർക്കോലിയെ തല്ലിക്കൊന്നാൽ മതി, ഉടനെ അത് ഫേസ്ബുക്കിലിട്ടു, 3 നീളമുള്ള നീർക്കോലി ഞങ്ങളിപ്പോൾ ലൈവിലുണ്ട്, ഉടനെ അടുത്തേക്ക് നീർക്കോലിയെ തൂക്കി നിർത്തിക്കുക, ഇതാണ് ഞങ്ങൾ പിടിച്ച നീർക്കോലി, ഓ ഉടനെ ലൈക്ക് ചെയ്യണം. ഉടനെ അടുത്ത എത്ര നീർക്കോലി ഇതിന് മുമ്പ് പിടിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ആഴ്ച ഒരു പുളവനെ പിടിച്ചു. ഓ റിയലി? ഉടനെ അങ്ങോട്ടിട്ട് എന്തെല്ലാം വിക്രിയകളാണ് നടക്കുന്നത്. ചിംശോനെ ആട്ടുംകുട്ടിയെ പോലെ സിംഹത്തെ കീറി ആരോടും മിണ്ടിയില്ല. ഇന്നാന്ന് എല്ലാം ഇൻ്റർവ്യൂവിന് വന്നേണം, ഇന്നത്തെ രീതിയാണ്. ശിംശോനെ അങ്ങോട്ട് പിടിച്ച് ഒരു ടൈയും കോട്ടും എല്ലാം കെട്ടിയെടുത്ത് അതെല്ലാം കൂടെ ഇണക്കി, എല്ലാം കൂടെ ഇണക്കി, ദൈവദാസൻ എത്ര നാൾ കൂടി ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ആ ഇൻ്റർവ്യൂ അല്ലേ? എന്നെ പുള്ളി ടൈ ഒന്നുകൂടെ പഠിച്ച് പ്രൈസ്തല്ലോ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ പറഞ്ഞു, ഈ ദൈവദാസൻ പണ്ടിങ്ങനെ കീറുകയല്ലായിരുന്നു, ഇപ്പം ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ ആട്ടെ, ഇത് എത്ര നാളായി ഇങ്ങനെ ഇപ്പം ഈ ശുശ്രൂഷ കീറുന്ന ശുശ്രൂഷ? എന്നെ പറഞ്ഞു, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ നേരത്തെ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്? ഞാൻ നേരത്തെ കുമ്പനാട് സൈഡ് ഇരുന്നിട്ടുണ്ട്, അവിടെ വെച്ച് കീറുന്ന, ഇല്ല അവിടെ വെച്ച് ഞാൻ കാറി. കുമ്പനാടും പൊന്നലൂരും മുളക്കടയില്ലായിരുന്നു, ഞാൻ കാറി. പിന്നെ കീറുന്ന ശുശ്രൂഷ അത് റാന്നി വന്നേ പിന്നാണ്. ഓ ഒന്നും കൊടുത്തില്ല, മകത്തവക്ക ദൈവത്തിന്.
നീ ഒരു മൂഞ്ഞാനെ തല്ലിക്കൊന്നി ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്തെല്ലാം നാശം ഒപ്പിച്ചു വെക്കുന്നത്, ചുമ്മാ അങ്ങിടുക. നല്ല കാര്യമാണ്, ഓക്കെ, മകത്തവക്ക് ദൈവത്തിന് കൊടുക്ക്. മകത്വത്തിന് സ്തോത്രത്തിന് പുകഴ്ചയ്ക്കും മാനത്തിനും എല്ലാം യോഗ്യൻ ക്രിസ്തുവാണ്.